ദിലീപും സംവിധായകൻ തുളസീദാസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഒരു കാലത്തേറെ ചർച്ചാവിഷയമായിരുന്നു താൻ കൊണ്ടുവന്ന നിർമാതാവിനെ ദിലീപ് തട്ടിയെടുത്തതെന്നായിരുന്നു തുളസീദാസിന്റെ ആരോപണം ദിലീപ് ഡേറ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയിരിക്കെയാണ് റിയൽ എസ്റ്റേറ്റിന് വേണ്ടി പൈസ തികയാതെ വന്നപ്പോൾ എന്നോട് പറയുകയും ഞാൻ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് നാൽപ്പത് ലക്ഷത്തോളം വാങ്ങിക്കൊടുക്കുകയും ചെയ്തെന്നായിരുന്നു തുളസീദാസ് നേരത്തെ പറഞ്ഞത് എന്നാൽ പിന്നീട് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ദിലീപിന്റെ ഇടപെടലുകളിൽ മാറ്റമുണ്ടായി നായികയായി മറ്റൊരു നടി വേണം പിന്നീട് അത് മാറി കാവ്യ വേണം ക്യാമറാമാൻ ആനന്ദക്കുട്ടനെ വേണം മ്യൂസിക് ഡയറക്ടറെ മാറ്റണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പിന്നീട് ദിലീപ് ബോംബെയിൽ പോയി ഉള്ളാറ്റൻ ശേഷി എന്ന നിർമ്മാതാവിനെ കണ്ടു എന്നെ രഹസ്യമായി മാറ്റി മറ്റൊരു സംവിധായനെ കൊണ്ട് ആ സിനിമ പേര് മാറ്റി സേയിപ്പിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ ദിലീപിനെതിരെ അന്ന് തന്നെ തുളസിദാസ് പരാതി നൽകുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ രണ്ടു പേർ പറഞ്ഞത് കാരണമാണ് ഞാൻ അന്ന് ദിലീപിനെതിരെ പരാതി നൽകിയതെന്നാണ് തുളസിദാസ് പറയുന്നത് കാൻ ചാനൽ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദിലീപിന് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ എഗ്രിമെൻ്റ് ഉൾപ്പെടെ എഴുതിയിരുന്നു കഥ എന്റേതാണ് സിബി കെ ഉദയനെ കൊണ്ട് എഴുതിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു കഥയുടെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദിലീപ് സമ്മതിച്ചത് കാരണമാണ് കോളേജ് കോളേജിമാരന്റെ ഷൂട്ടുമായി ഞാൻ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ ദിലീപിനെതിരെ പരാതി കൊടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ സിദ്ദീഖ് എന്ന നടനും കെ മധു എന്ന സംവിധായകനും എന്നെ ബന്ധപ്പെട്ടു ഇരുവരും എന്നോട് പോയി പരാതിപ്പെടാൻ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞത് വേണ്ട എന്നായിരുന്നു ഒരു ആർട്ടിസ്റ്റിനെതിരെ പരാതി പറയാൻ പോകുന്നത് വലിയ പ്രശ്നമാകും ആളുകൾക്ക് വിരോധം ഉണ്ടാകും എന്ന് ഞാൻ വ്യക്തമാക്കി എന്നാൽ ഒരു പ്രശ്നവുമില്ല ഞാൻ തുളസിയുടെ ഭാഗത്താണെന്നായിരുന്നു സിദ്ദീഖ് പറഞ്ഞത് കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ ഇനബിൾ ചെയ്യാനും മറക്കരുത്